പാലക്കാട് ബി ജെ പി സ്ഥാനാർത്ഥിയാകുമെന്ന് മെട്രോമാൻ ഇ ശ്രീധരൻ വെളിപ്പെടുത്തിയിരിക്കുന്നു. തിരഞ്ഞെടുപ്പിൽ കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ വികസനമാണ് ചർച്ച ചെയ്യുന്നതെന്ന് ശ്രീധരൻ മാധ്യമങ്ങളോട് വ്യക്തമാക്കി. കഴിഞ്ഞ 5 വർഷമായി കേരളത്തിൽ വികസനം മുരടിപ്പാണ്. പാലക്കാടിനെ 2 വർഷത്തിനകം മികച്ച നഗരമാക്കുമെന്നും വാർത്താ സമ്മേളനത്തിൽ ഇ ശ്രീധരൻ വ്യക്തമാക്കി. താനൊരു രാഷ്ട്രീയക്കാരനല്ല, ടെക്നോക്രാറ്റാണ്. വേറിട്ട പ്രചാരണ രീതിയായിരിക്കും തന്റേത്. എതിരാളികളുമായി മത്സരിക്കും, പക്ഷേ തമ്മിൽ തല്ലുകൂടില്ല. പഠിച്ചതും താമസിച്ചതും പാലക്കാടാണ്. 5 കൊല്ലം കൊണ്ട് പാലക്കാടിനെ ഇന്ത്യയിലെ മികച്ച പട്ടണമാക്കും. മാറി മാറി വരുന്ന യു ഡി എഫ് എൽ ഡി എഫ് ഭരണം ജനം മടുത്തു തുടങ്ങി. ഇത്തവണ ബി ജെ പി ഭരണം പിടിച്ചെടുക്കുമെന്ന് പ്രതീക്ഷയുണ്ടെന്നും ശ്രീധരൻ വ്യക്തമാക്കി. എൽ ഡി എഫിന് തുടർഭരണം ഉണ്ടാകുമെന്ന പ്രതീക്ഷയില്ല. പുതിയ പദ്ധതികളിലൊന്നും തുടങ്ങിവെക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ 5 വർഷം അഴിമതിയായിരുന്നു. ഡിജിറ്റൽ പ്രചാരണത്തിന് മുൻതൂക്കം നൽകുമെന്നും ഇ ശ്രീധരൻ കൂട്ടിച്ചേർത്തു. മാർച്ച് 12 മുതൽ മണ്ഡലങ്ങളിൽ ഔദ്യോഗികമായി അദ്ദേഹത്തിനായുള്ള പ്രചരണം ആരംഭിക്കുമെന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. പൊന്നാനി, തൃപ്പൂണിത്തറ എന്നീ മണ്ഡലങ്ങളിലായിരുന്നു പാലക്കാടിനൊപ്പം ഇ ശ്രീധരന്റെ പേര് ഉയർന്നു കേട്ടിരുന്നത്. ഇക്കാര്യത്തിലാണ് ഇപ്പോൾ തീരുമാനം ഉണ്ടായിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടു മുൻപാണ് ബി ജെ പിയിൽ ചേരുമെന്ന വിവരം ഇ ശ്രീധരൻ അറിയിച്ചത്. ഔദ്യോഗിക ജീവിതത്തിലേതുപോലെ രാഷ്ട്രീയത്തിലും മികച്ച നേട്ടങ്ങൾ ഉണ്ടാക്കാൻ തനിക്ക് കഴിയുമെന്ന് മെട്രോമാൻ ഇ ശ്രീധരൻ മുൻപ് വ്യക്തമാക്കിയിരുന്നു. ഏത് ചുമതലയും ധൈര്യത്തോടെയും പ്രാപ്തിയോടെയും ചെയ്യാൻ തനിക്ക് സാധിക്കും. 67 വർഷത്തെ ഔദ്യോഗിക ജീവിതത്തിന് ശേഷം രാഷ്ട്രീയത്തിലേക്ക് വരാൻ സാധിച്ചത് അത്ഭുതം തന്നെയാണ്. ഇക്കാലത്തിനിടയിൽ പല പദ്ധതികളും രാജ്യത്തിനു വേണ്ടി ചെയ്ത് സമർപ്പിക്കാൻ ഭാഗ്യമുണ്ടായി. ഈ പ്രായത്തിലും കാര്യങ്ങൾ ചെയ്യാൻ ദേഹബലവും ആത്മബലവും ഉണ്ട്. കേരളത്തിന് വേണ്ടി ചെയ്യാൻ സാധിക്കുന്നത് ചെയ്യാനുള്ള ആഗ്രഹം കൊണ്ടാണ് ബി ജെ പിയിൽ ചേരാൻ തീരുമാനിച്ചത്. ഏത് ചുമതല തന്നാലും ഇതുവരെ ചെയ്തതുപോലെ തന്നെ ഏറ്റവും ധൈര്യത്തോടെയും പ്രാപ്തിയോടെയും ഇത് ചെയ്യും, ഈ ശ്രീധരൻ വ്യക്തമാക്കി. അതേസമയം ബി ജെ പി വിജയ സാധ്യത കാണുന്ന മണ്ഡലങ്ങളിൽ കോൺഗ്രസ് ശക്തരായ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചത് ബി ജെ പിയിലും സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകാൻ കാരണമായിട്ടുണ്ട്. വിജയ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ അറിഞ്ഞ ശേഷം മതി സ്ഥാനാർത്ഥികളെന്നാണ് ബി ജെ പിയുടെ തീരുമാനം. നേമത്ത് ശക്തനായ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചാൽ കുമ്മനം രാജശേഖരനെ മണ്ഡലം മാറ്റാൻ ആലോചിക്കുന്നുണ്ട്. വട്ടിയൂർക്കാവിലേക്കാവും അങ്ങനെ വന്നാൽ കുമ്മനം മാറുക. കോന്നിയിലോ കഴക്കൂട്ടത്തോ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മത്സരിച്ചേക്കും. സുരേഷ് ഗോപി തൃശൂരിൽ മത്സരിക്കണമെന്നാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന്റെ ആവശ്യം. 2 ദിവസത്തിനകം തന്നെ അന്തിമ സ്ഥാനാർത്ഥി പട്ടിക പൂർത്തിയാക്കാനാണ് ബി ജെ പിയുടെ തീരുമാനവും. രാജ്യത്തിന്റെ കൊങ്കൺ റെയിൽവേ ഉൾപ്പെടെയുള്ള പല അഭിമാന പദ്ധതികളുടെയും അമരക്കാരനാണ് ഇ ശ്രീധരൻ. കേരളത്തിന്റെ ആദ്യ മെട്രോ പദ്ധതിയായ കൊച്ചി മെട്രോയിൽ പ്രിൻസിപ്പൽ അഡ്വൈസറായും അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിരുന്നു. 4 വർഷം കൊണ്ട് 2017 ആദ്യഘട്ടം മെട്രോ ഉദ്ഘാടനം ചെയ്യപ്പെടുകയും ചെയ്തു. എന്നാൽ ഇതുവരെ സജീവ രാഷ്ട്രീയത്തിൽ ഇടപെടാത്ത ഇ ശ്രീധരൻ 2021 തിരഞ്ഞെടുപ്പിന് മുൻപായി ഇപ്പോൾ ബി ജെ പിയിൽ ചേർന്നു കഴിഞ്ഞു. ബി ജെ പി സംസ്ഥാന കമ്മിറ്റിയിലെ ഏക പുതുമുഖമാണ് അദ്ദേഹം. ന്യൂസ് ഡെസ്ക്, കർമാനുസ്.